അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെഎം ഷാജി എംഎൽഎയുടെ വീടുകളിൽ വിജിലൻസ് പരിശോധന നടത്തുന്നു. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വീടുകളിലാണ് പരിശോധന. കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് ആണ് റെയ്ഡ് നടത്തുന്നത്. ഇത് രാവിലെ മുതലാണ് റെയ്ഡ് ആരംഭിച്ചത്. കണ്ണൂരിൽ ചാലാട് മണലിലെ വീട്ടിലാണ് പരിശോധന നടത്തുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, ഷാജിക്കെതിരെ വിജിലൻസിന്റെ കുരുക്ക് മുറുകുകയാണ്. ഇന്ന് ഒരേ സമയമാണ് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളിൽ പരിശോധന നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പരിശോധനയിൽ എന്തെങ്കിലും വിവരങ്ങൾ, വിലപ്പെട്ട രേഖകൾ ലഭിച്ചിട്ടുണ്ടോ? കെ എം ഷാജി എംഎൽഎയുടെ കണ്ണൂരിലെയും അതോടൊപ്പം ചാലാട് മണലിലെയും വീട്ടിൽ ഒരേ സമയമാണ് റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ വിജിലൻസിന്റെ കോഴിക്കോട് സ്പെഷ്യൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ രാവിലെ 7:30 ഈ റെയ്ഡ് ആരംഭിച്ചത്. ഈ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോടും സമാനമായ രീതിയിൽ തന്നെ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ യൂണിറ്റ് നേരത്തെ ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷാജിക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിശോധന ഇപ്പോൾ വിജിലൻസ് നടക്കുന്നത്. അതായത് കെ എം ഷാജിയുടെ സ്വത്ത് സമ്പാദനത്തിൽ വരവിനേക്കാൾ 166% വർധനവ് ഉണ്ടായി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. 2011 മുതൽ 2020 വരെയുള്ള കണക്ക് പ്രകാരം ഷാജിക്ക് 87,57,000 രൂപ വരെ വരവുള്ളതായി വിജിലൻസിന്റെ ഈ റിപ്പോർട്ടർ പറയുന്നുണ്ട്. ഇക്കാലയളവിൽ 32,19,000 രൂപ ഷാജി ചെലവാക്കിയിട്ടുമുണ്ട്. എന്നാൽ 2 കോടിയോളം രൂപ ഇക്കാലയളവിൽ ഷാജി സമ്പാദിച്ചതായാണ് വിജിലൻസിന്റെ നേരത്തെ നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും നേരത്തെ വിജിലൻസ് കോടതിയിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് ഇന്ന് കെ എം ഷാജിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കേസും വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നാളെ ഈ കോടതിയിൽ ഈ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വിജിലൻസ് ഈ അഴീക്കോട്ടെ ഈ ചാലാട് മണലിലെയും ഒപ്പം തന്നെ കോഴിക്കോട്ടെയും വീട്ടിൽ ഒരേ സമയം പരിശോധന നടത്തുന്നത്. കെ എം ഷാജിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുരുക്ക് മുറുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി വിജിലൻസ് കെ എം ഷാജിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളും വിജിലൻസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ വിജിലൻസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത് എന്നറിയണമെങ്കിൽ ഈ വിജിലൻസിന്റെ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. സദ്യ ശരി മനോജ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. കെ എം ഷാജി എംഎൽഎയുടെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വീടുകളിൽ വിജിലൻസിന്റെ പരിശോധന തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. ഇപ്പോഴും പരിശോധന തുടരുകയാണ്.